നീറ്റ് പരീക്ഷാ സമ്പ്രദായം പരാജയമാണെന്നും അത് റദ്ദാക്കണമെന്നും MES അധ്യക്ഷൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ പറഞ്ഞു. അഖിലേന്ത്യാ പരീക്ഷകളിൽ വൻതോതിൽ അഴിമതിയും പേപ്പർ ചോർച്ചയും ആൾമാറാട്ടവും നടക്കുകയാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. അനാവശ്യമായി ഇളം പ്രായത്തിൽ കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കാൻ നിർബന്ധിക്കുകയാണ്. നഗരാധിഷ്ഠിതമായ കോച്ചിംഗ് മാഫിയയാണ് ഇതിന് പിന്നിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുത്ത നിലപാട് കേരള ഗവൺമെന്റ് പിന്തുടരണമെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. പ്ലസ് ടുവിന് മലബാറിൽ അധികം ബാച്ച് അനുവദിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനം ഉറപ്പാക്കണം. ഗ്രേഡിംഗ് സിസ്റ്റം എടുത്തു കളഞ്ഞ് പഴയ പോലെ മാർക്ക് അടിസ്ഥാനത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെന്റ് നടത്തണം, സംസ്ഥാന ഗവൺമെന്റ് നടത്തണം. അതിനോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോ വെസ്റ്റ് ബംഗാളും നമ്മുടെ തമിഴ്നാടും ഒക്കെ നിലനിൽക്കുന്നത്. അതിൽ കേരള ഗവൺമെന്റ് ദുഃഖം, കേരള ഗവൺമെന്റ് ഇതൊരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല. ഇങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ഞാൻ മീറ്റിംഗ് പരിപാടിക്ക് SFI പറയുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ കേരള ഗവൺമെന്റ് തീരുമാനം അറിയിക്കണ്ടേ? ആ ഗവൺമെന്റ് തീരുമാനം അറിയിക്കുകയും കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഈ സാഹചര്യങ്ങൾ പഴയ സാഹചര്യമല്ല. 30-40 കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷയൊക്കെ വന്നതിന് ശേഷം. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങളൊക്കെ പുറത്തൊക്കെ പഠിച്ചവരാണ്. അവിടെ 10 ആൾമാറാട്ടമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പാസ്സായി പോയ ഒരു കുട്ടിയാണ് ഗുജറാത്തിൽ നിന്ന് അവിടെ പോയിട്ട് ബീഹാറിലെ മാത്രം പോയിട്ട് പരീക്ഷ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ മധ്യപ്രദേശിന്റെ ഇന്ത്യയുടെ സ്ഥലത്ത് വളരെ വിജയമായിട്ടുള്ള സ്ഥലത്ത് ഒരു നീറ്റ് പരീക്ഷ നടത്തണെങ്കിൽ എന്തായിരിക്കും? മാത്രമല്ല നമുക്ക് ഗീറ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഒരു തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളോ ഇൻവിജിലേഷൻ സംവിധാനമോ അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. നിങ്ങൾ മുമ്പ് കണ്ടാണല്ലോ ഇതിൽ കയർ വെച്ച് കഴിഞ്ഞിട്ട് ബീഹാറിൽ കോർപ്പറേറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബീഹാർ പരീക്ഷകളെ എടുത്തു പറഞ്ഞു. അതായത് വീണ്ടും ബീഹാർ തന്നെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഇതെല്ലാം തുടരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള നിലയ്ക്ക് കേരള ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട്. MES ഭാരവാഹികളായ KK കുഞ്ഞുമൊയ്തീൻ, OC സലാഹുദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാംഗിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാംഗിൾ ആൻഡ് ചെയിൻ ഫെസ്റ്റ്. വെറും 2.9% പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കൂടാതെ ക്ലാരസ് വെഡിംഗ് കാർണിവലിലൂടെ ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം 2.5% മുതൽ പണിക്കൂലിയിൽ. സ്വർണവിലയുടെ 10% മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ, കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും. ഈ ഓഫർ June 15 മുതൽ 30 വരെ മാത്രം. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.